അങ്ങനെ അവസാനം ഇതാ മാർവൽ സ്റ്റുഡിയോസ് ഒരു പുതിയ സൂപ്പർ ഹീറോയെ ലൈവ് ആക്ഷനിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്, മൂൺ നൈറ്റ്. മാസങ്ങളായി നടക്കുന്ന ടീസിങ്ങിനെ തടയിട്ടാണ് സീരീസിൻ്റെ ഒന്നാം എപ്പിസോഡ് ഇപ്പോൾ റിലീസായിരിക്കുന്നത്. എന്തായാലും ഈ പുതിയ സൂപ്പർ ഹീറോയുടെ സവിശേഷതകളും ഒന്നാം എപ്പിസോഡിൻ്റെ മേക്കിങ്ങും അങ്ങനെ എല്ലാത്തിനെയും കുറിച്ചും ഒന്ന് അടുത്തറിയാം. ലെറ്റ്സ് ഗോ. 3/4 മണിക്കൂറിൻ്റെ ഫൈനൽ കട്ടായാണ് മൂൺ നൈറ്റിൻ്റെ ഒന്നാം എപ്പിസോഡ് എത്തിയിരിക്കുന്നത്. എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ ഒരു വേർഡായിട്ടുള്ള ഷോട്ടിലാണ് ആരംഭിക്കുന്നത്. ഒരു ടേബിൾ, അതിനു മേലൊരു ജോഡി ചെരുപ്പുണ്ട്, പിന്നെ രണ്ട് മുതലത്തലയുടെ കാർവിംഗ് ഉള്ള ഒരു ഊന്നുവടിയും. കയ്യിൽ ത്രാസിൻ്റെ പച്ച കുത്തിയിട്ടുള്ള ഒരാൾ ഈ ടേബിളിലെ ഒരു കർച്ചീഫ് ഇരിക്കും. എന്നിട്ടൊരു ഗ്ലാസ് എടുത്ത് അടുത്തിരിക്കുന്ന ജഗിൽ നിന്നും വെള്ളം അതിലൊഴിച്ച് കുടിച്ച ശേഷം ഗ്ലാസ് കർച്ചീഫിൽ പൊതിയും. എന്നിട്ട് ഊന്നുവടി വെച്ച് അതിനു മേലൊരടി പൊട്ടി ഗ്ലാസ് ചില്ലുകളെടുത്ത് ആ ചെരുപ്പിലിട്ട്, എന്നിട്ട് ആ ചെരുപ്പിട്ട് നടക്കുന്നു. മൂൺ നൈറ്റിലെ ഒരു മുഖ്യ ക്യാരക്ടറായിട്ടുള്ള ആർതർ ഹാരവാണത്. അങ്ങനെ ഒന്നും പിടികിട്ടാത്തൊരു തുടക്ക സീനിൽ നിന്നും മാർവൽ സ്റ്റുഡിയോസ് ഇൻട്രോ വന്നിട്ട് നേരെ മറ്റൊരാളിലേക്ക് പോകുന്നു. ഉറക്കം എഴുന്നേൽക്കുന്ന അയാൾ സ്ലീപ്പ് വാക്കിംഗ് ഉണ്ടാകാമെന്ന തരത്തിൽ കാലിൽ കെട്ടിയിരിക്കുന്ന ഒരു നമ്പർ പാറ്റേൺ ബെൽറ്റ് ലോക്ക് അഴിച്ച ശേഷം കട്ടിലിന് ചുറ്റുമിട്ടുള്ള മണ്ണിൽ ചവിട്ടി കതകിൻ്റെ സൈഡിൽ ഒട്ടിച്ചിരിക്കുന്ന പേപ്പർ സ്ട്രിപ്പ് ഇളക്കി കഴിഞ്ഞ് ഒരുങ്ങി ഫോണിൽ അമ്മയുമായി സംസാരിച്ചുകൊണ്ട് ജോലിക്ക് പോവുകയാണ്. ഒരു ഏൻഷ്യൻ ഈജിപ്റ്റ് മ്യൂസിയത്തിൽ കുട്ടികൾക്കായിട്ടുള്ള ചില വസ്തുക്കൾ വിൽക്കുന്ന ജോലിയാണ് സ്റ്റീവൻ എന്ന് പരിചയപ്പെടുത്തുന്ന ഇദ്ദേഹത്തിന്. അങ്ങനെ സ്റ്റീവൻ സൂപ്പർവൈസറുമായിട്ടുള്ള ജോലിക്കാര്യങ്ങൾക്ക് ശേഷം മ്യൂസിയം കേടായ ഒരു യുവതി സ്റ്റീവനെ അടുത്ത ദിവസം സായാഹ്നം 7 മണിക്ക് ഡിന്നർ ഷെയർ ചെയ്യാൻ ക്ഷണിക്കുന്നു. അങ്ങനെ വൈകി ജോലി കഴിഞ്ഞിറങ്ങി ഫുട്പാത്തിൽ ജീവിത മാർഗത്തിനായി നിശ്ചല പ്രതിമയെ നിൽക്കുന്ന ആളോട് സ്റ്റീവൻ തൻ്റെ ജീവിത പ്രശ്നങ്ങൾ പറയുന്നൊരു സീനുണ്ട്. സ്റ്റീവൻ്റെ ഒറ്റപ്പെടുത്തൽ എത്രത്തോളമാണെന്ന് കാണിക്കുന്നതാണ് ആ സീൻ. അങ്ങനെ സ്റ്റീവൻ വീട്ടിൽ വന്ന് ലോക്ക് ബെൽറ്റ് കാലിൽ ഫിറ്റ് ചെയ്ത് കിടന്ന ശേഷം ഉറങ്ങാതിരിക്കാനായി ശ്രമിക്കുന്നു. ഏതോ വെളിപ്പെടുത്താത്ത കാരണത്താൽ ഉറങ്ങാതിരിക്കാനായി ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡർ വോയിസ് റെക്കോർഡും പ്ലേ ചെയ്ത് റുബിക്സ് ക്യൂബും പസിലും സോൾവ് ചെയ്തും പുസ്തകങ്ങൾ വായിച്ചും ഇരിക്കുന്ന സ്റ്റീവൻ പെട്ടെന്നൊരു വിജനമായ കുന്നിന് പുറത്ത് നിന്ന് വീണ ശേഷം എഴുന്നേൽക്കുന്നു. കാണുന്ന നമുക്കും അഭിനയിക്കുന്ന അയാൾക്കും ഒന്നും മനസ്സിലാകാത്ത നിമിഷം. അങ്ങനെ ഒന്നും അറിയാതെ പുൽത്തകിടിയിൽ നിൽക്കുന്ന സ്റ്റീവനെ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു അശരീരി ശബ്ദം വരും. ഉറക്കത്തിലേക്ക് തിരികെ പോകും, മാർക്കിന് ശരീരം ഒഴിഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ സ്റ്റീവൻ പോക്കറ്റിൽ നിന്നും ഒരു വസ്തു എടുക്കുന്നു. തനിക്ക് പോലും അറിയാത്തൊരു വസ്തു, ഒരു പുരാതന ഈജിപ്ഷ്യൻ മാന്ത്രിക തകിട്. അങ്ങനെ ഈ സ്വർണ്ണത്തകിട് നോക്കി നിൽക്കുന്ന സമയത്ത് പുറകിൽ ഒരു ദണ്ഡുമായ ഉഗ്രരൂപിയായ മമ്മി വരുന്നത് കാണിച്ചുകൊണ്ട് സ്റ്റീവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ കെട്ടിടം. ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് രണ്ടുപേർ വെടിയുതിർക്കാൻ ആരംഭിക്കുമ്പോൾ അശരീരിയുടെ നിർദ്ദേശപ്രകാരം കൂടി സ്റ്റീവൻ ഓടി അടുത്തുള്ള ഗ്രാമവഴിയിലേക്ക് ചെല്ലുന്നു. വെടിയുതിർത്തവർ ആർക്കോ ഇൻഫർമേഷൻ നൽകിക്കൊണ്ട് സ്റ്റീവനെ പിന്തുടരുകയും ചെയ്യും. അങ്ങനെ ഗ്രാമവാസികൾക്കിടയിൽ പതുങ്ങി നടക്കുന്ന സ്റ്റീവൻ അവർ വാഴ്ത്തുന്ന ഒരു ആത്മീയ വ്യക്തിയെ കാണാനിടയാവും. നമ്മൾ ആദ്യം കണ്ട ആർതർ ഹാരോ. അമിത് എന്ന പേരിലുള്ള ഒരു വിശിഷ്ടയുടെ ഉയർത്തെഴുന്നേൽപ്പിനോടനുബന്ധിച്ച് പ്രജകളായി നിഷ്കളങ്ക മനസ്സുള്ളവരെ ഹാരോ ആ മാന്ത്രിക ഊന്നുവടിയും പച്ചകുത്തിരിക്കുന്ന ത്രാസിൻ്റെ സഹായത്തോടെ തിരഞ്ഞെടുക്കുകയും അല്ലാത്തവരെ ജീവശ്ചവമാക്കുന്നതും സ്റ്റീവൻ കാണുന്നു. കൂട്ടാളികൾ രണ്ടുപേർ കൊല്ലപ്പെട്ടതായി അറിയുന്ന ആർതർ സ്റ്റീവനെയും കാണുന്നു. അങ്ങനെ സംശയനിലയിൽ സ്റ്റീവന് ആർതറിനെ അറിയാമെന്നും കൈവശമിരിക്കുന്ന മാന്ത്രിക തകിട് നൽകാനും ആവശ്യപ്പെടുത്തുന്നു. ഇത് കൊടുക്കാനൊരുങ്ങുന്ന സ്റ്റീവൻ എന്നാൽ തൻ്റെ ഉള്ളിലുള്ള ഒരു അദൃശ്യ ശക്തിയുടെ നിയന്ത്രണം മൂലം അത് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ ബലപ്പെടുത്തി അത് കൈക്കലാക്കാൻ വരുന്ന ആളുകളെ ഒരു മിന്നായത്തിന് ശേഷം കാണിക്കുന്നത് അവർ ചോരയിൽ കുളിച്ചു കിടക്കുന്നതായിട്ടാണ്. ഒന്നും മനസ്സിലാവാതെ ചോരക്കൈയുമായി സ്റ്റീവൻ നിൽക്കുന്നത്. അവിടെ നിന്നും ഒരു ക്രീം കേക്ക് വാനിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സ്റ്റീവൻ വീണ്ടും ഇതുപോലുള്ള ചില മൈൻഡ് ഫ്രീക്കിംഗ് നിമിഷങ്ങൾക്ക് ശേഷം പെട്ടെന്ന് കിടക്കയിൽ നിന്ന് ചാടി എണീക്കുന്നു. എല്ലാം വെറും ഒരു സ്വപ്നം എന്ന പോലെ. അങ്ങനെയെല്ലാം സ്വാഭാവിക രൂപേണ സ്റ്റീവൻ വൈകുന്നേരം ആദ്യം പറഞ്ഞ ഡേറ്റിങ്ങിന് തയ്യാറായി ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് യുവതിയെ കാത്തിരിക്കുന്നു. കാണാത്തതിനാൽ യുവതിയെ ഫോണിൽ വിളിക്കുന്ന സ്റ്റീവൻ കേൾക്കുന്ന മറുപടിയിൽ കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞു മറിയുന്നു. വെള്ളിയാഴ്ചയെ ഇന്നല്ലേ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്ന സ്റ്റീവനോട് അത് 2 ദിവസം മുന്നേ ആയിരുന്നെന്നും ഇന്ന് ഞായറാഴ്ചയാണെന്നും യുവതി മറുപടി പറയുന്നു. കൺഫ്യൂഷനിലും നിരാശയിലും തിരികെ വീട്ടിലെത്തുന്ന സ്റ്റീവൻ യാദൃശ്ചികമായി ഫ്ലോറിൽ ടേബിൾ നീക്കിയിരിക്കുന്ന പാട് കണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഇളകിയൊരു പലകയുടെ ഇടയിൽ നിന്നൊരു ചാവിയും സെൽഫോണും ലഭിക്കും. ലൈല എന്ന പേരിൽ ഒരു വട്ടം മിസ് കോൾ സെൽഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈലയുടെ കോൾ വീണ്ടും വരുന്നത് വഴി സ്റ്റീവൻ അത് അറ്റൻഡ് ചെയ്യുന്നു. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന അത്ഭുതത്തോട് പറയുകയും നിങ്ങൾ എവിടെയാണെന്നും എന്താണ് മാർക്ക് നിങ്ങൾക്ക് പറ്റിയതെന്നും ലൈല ചോദിക്കുമ്പോൾ എന്നെ എന്തിനാണ് മാർക്ക് എന്ന് വിളിക്കുന്നതെന്ന സ്റ്റീവൻ്റെ ചോദ്യത്തിൽ ലൈൻ ഡിസ്കണക്റ്റ് ആവും. ആ തൊട്ടടുത്ത നിമിഷം വീടിന് ചുറ്റുനിന്നും സ്റ്റീവൻ എന്ന ശരീരം മുഴങ്ങും. തുടർന്നൊരു ഹോണ്ടിങ് അവസ്ഥയിലേക്ക് വരുന്ന മുറിയിൽ നിന്നും സ്റ്റീവൻ ഇറങ്ങിയോടി ലിഫ്റ്റിൽ കയറും. ലിഫ്റ്റിൽ പെട്ടെന്ന് ഉഗ്രരൂപിയായ മമ്മി പ്രത്യക്ഷപ്പെടുന്ന ഞെട്ടലിൽ സ്റ്റീവൻ നേരെ ഒരു ബസ്സിനുള്ളിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒന്നും സ്വപ്നമല്ല, എല്ലാം യാഥാർത്ഥ്യമാണെന്ന് കാണിക്കുന്ന തരത്തിൽ അങ്ങനെ ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ ഉള്ളിൽ നിൽക്കുന്നതായി കാണിക്കുന്ന ആർതർ ഹാരോ സ്റ്റീവൻ മ്യൂസിയത്തിൽ വന്നു കഴിയുമ്പോൾ അവിടെയും നിൽക്കുന്നതായി കാണുന്നു. തുടർന്ന് അമിതിന് അവകാശപ്പെട്ടതാണ് മാന്ത്രത്തകിടെന്നും അത് കിട്ടിയാൽ നന്മയുള്ള ലോകം സൃഷ്ടിക്കാമെന്നും നിന്റെ തലവേദനയിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കാമെന്നും പറഞ്ഞ് ഒരു ലഘു സംഭാഷണത്തിന് ശേഷം ഹാരോയിൽ നിന്നും സ്റ്റീവൻ തടിതപ്പുന്നു.
പെരുമാറ്റത്തിന്റെ പേരിലുള്ള സൂപ്പർവൈസറുടെ ഓവർ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുന്ന സ്റ്റീവന് മാന്ത്രികത്തേടിന്റെ പേരിൽ ഒരു ഭീകര സ്വത്വത്തിന്റെ ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത് വഴി ഒരു വാഷ്റൂമിൽ എത്തിപ്പെടുന്നു. അങ്ങനെ അവിടെയുള്ള കണ്ണാടികൾ വഴി സ്റ്റീവന് തന്റെ പ്രതിബിംബങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്നു. നമ്മൾ മരിക്കില്ല എന്നും നമ്മളെ രക്ഷിക്കാൻ എനിക്ക് അവസരം നൽകുമെന്നും പറയുന്നിടത്ത് ആശ്ചര്യനായി നിൽക്കുന്ന സ്റ്റീവനിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കിടയിലേക്ക് ആ ഭീകര സ്വത്വം ചെല്ലുന്നു. ചെന്നപാടെ തൂക്കിയടിച്ച് നിലത്തിട്ട് ഇടിച്ചുടയ്ക്കുന്ന മൂൺ നൈറ്റ് സൂപ്പർ ഹീറോയുടെ ഇൻട്രൊഡക്ഷനിലാണ് എപ്പിസോഡ് നിർത്തുന്നത്. സൈക്കോളജിക്കൽ ഹൊറർ തീമാണ് ഈ എപ്പിസോഡ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരെത്തും പിടിയും കിട്ടാതെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓസ്കർ ഐസക്കും അതുപോലെ തന്നെ സ്റ്റീവനായി നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ചിലപ്പോൾ ചിലർക്കൊരു സ്പോയിലറായി തോന്നാം, അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ 10 സെക്കൻഡ് സ്കിപ്പ് ചെയ്തോളൂ. എന്താണെന്ന് വെച്ചാൽ, മൂൺ നൈറ്റിൽ സ്റ്റീവൻ എന്നുള്ളത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ മൂലം മാർക്കിന് തോന്നുന്ന ഒരു സാങ്കല്പിക വ്യക്തിത്വമാണ്. CGI ഗ്രാഫിക്സ് 90% റിയലിസ്റ്റിക്കായി വന്നിട്ടുണ്ട്. ഗോൾഡ് ഫിഷ് ഒക്കെ ഗ്രാഫിക്സ് ആണെന്ന സംശയമാണ്. എന്തായാലും തണുത്ത ഒരു തുടക്കത്തിൽ നിന്ന് എൻഗേജിംഗ് നിമിഷങ്ങൾ വഴി അത്യാവശ്യം എക്സൈറ്റഡ് ആയ ഒരു എൻഡിങ്. മുഹമ്മദ് ഡൈബിൻ്റെ സംവിധാനത്തിലുള്ള ദ ഗോൾഡ് ഫിഷ് പ്രോബ്ലം എന്നുള്ള മൂൺ നൈറ്റിൻ്റെ 1st എപ്പിസോഡിനെ നമുക്ക് അങ്ങനെ പറയാം.